എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് ഖത്തറ കൾച്ചറൽ വില്ലേജിലേക്കാണ്. ഖത്തറിലുള്ള മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. മെട്രോയ്ക്ക് ആണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഖത്തറ വില്ലേജിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വരിക. ഇറങ്ങി ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്നത് ടേസ്റ്റ് സ്ട്രീറ്റാണ്. ഒരുപാട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സാണത്. അവിടുന്ന് നേരെ മുന്നോട്ട് കുറച്ച് നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഈ ഒരു ഗാർഡൻ ഏരിയ, അടിപൊളിയായി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. അവിടുന്ന് ഇനിയും മുന്നോട്ട് നടക്കുകയാണ്. നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൻഷ്യൻ ട്രഡീഷൻസിൻ്റെ ഒരുപാട് എക്സിബിഷൻസ് ഒക്കെ നടക്കുന്ന നല്ലൊരു സ്പോട്ടാണിത്. ഒരുപാട് ഇവൻറ്റ്സ് ഇവിടെ എല്ലാ വർഷവും നടക്കാറുണ്ട്. എൻട്രി എല്ലാം അധികവും ഫ്രീ ആണ് ഉണ്ടാവുക, പെയ്ഡ് ചിലതുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് എല്ലാവരും ഇവിടെ വന്ന് കാണുക. ഈ ഭാഗത്തൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഫോട്ടോഷൂട്ടെല്ലാം ചെയ്യാൻ പറ്റിയ കിടിലൻ കിടിലൻ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരും വന്ന് അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോവുക. ഈവനിങ് നല്ല ടൈമിൽ വരിക. ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് വന്നത്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഉച്ചയ്ക്കൊക്കെ അധികം കുറയ്ക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും ഇവിടെ പ്രിഫറബിളാണ്. ബീച്ച് സൈഡാണിത്. ബീച്ച് സൈഡ് ഒരുപാട് ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ നേരെ കാണുന്ന ആ ഒരു ഷോപ്പ് ഫ്ലോറൽ ഷോപ്പാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു അടിപൊളി ഫൗണ്ടൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. കപ്പിലേക്ക് ചായ വരുന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടത്. ഒരുപാട് ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടെ ഇരിക്കാനുള്ള സീറ്റിങ്ങൊക്കെ അറേഞ്ച്മെൻറ്റ്സ്. ബീച്ച് ഫ്രണ്ടിലാണ്. അപ്പോൾ ബീച്ചിലേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ നല്ലൊരു സൈഡാണത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആംബി തിയേറ്ററാണ്. ഏകദേശം 5000 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആംബി തിയേറ്ററാണ്. ഇവിടെ ഒരുപാട് ഷോസ് നടക്കാറുണ്ട്, എക്സ്പെഷ്യലി വൈകുന്നേരങ്ങളിലാണ് നടക്കാറ്. ഗ്രീക്ക് റോമൻ ടച്ചിലുള്ള ഒരു സ്റ്റൈലിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്, ഈ ബിൽഡിങ്. പബ്ലിക് ഇവൻറ്റ്സും ഗ്യാതറിങ്ങും തന്നെയാണ് ഇതിൻ്റെ മെയിൻ. അതായത് അവിടെ ആ മേൽഭാഗത്തൊക്കെ ആൾക്കാർക്കൊക്കെ ഇരുന്ന് ഇവിടെ നടക്കുന്ന ഷോസ് കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അത്. അത് ഈ ഖത്തറ വില്ലേജിൻ്റെ ഒരു ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ലൊരു വാട്ടർ ഫൗണ്ടൈൻ കണ്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിയ ഒരു ഔട്ട്സൈഡ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നടക്കുക. മുന്നോട്ട് നടക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് വീണ്ടും കുറച്ച് റെസ്റ്റോറൻറ്റ് ഏരിയകളാണ്, ഷോപ്സ് എല്ലാമാണ്. അല്ല, ആ കാണുന്ന സാഫ്രോൺ എന്നുള്ളത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. ഇന്ത്യൻ ഡിഷസ് എല്ലാം അവൈലബിൾ ആണ് അവിടെ. അതിൻ്റെ നേരെ മുന്നിലായി ഈ ഒരു യൂസ്ഡ് ഐറ്റംസ്, പാത്രങ്ങൾ, അതൊക്കെ പഴയ പഴയ പാത്രങ്ങൾ, അതൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള 2-3 സ്റ്റാച്യൂസ് ഉണ്ട്, കണ്ടോ. പക്ക ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു സോൾജറിൻ്റെ ഒരു മോഡലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാം യൂസ്ഡ് ഐറ്റംസാണ് കാണുക, പഴയ പഴയ പാത്രങ്ങളെല്ലാമാണ്. എന്തായാലും അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഫിനിഷിങ്ങിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്ന് ഒരുപാട് ഫോട്ടോസ് ആൾക്കാർ എടുക്കുന്ന ഒരു സ്പോട്ടാണിത് കേട്ടോ. ഒരു കീ ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും സാഫ്രോണിൻ്റെ അവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അപ്പുറത്ത് ബീച്ചാണ്. ബീച്ചിലാകുമ്പോൾ സൺസെറ്റ് ഈവനിങ് ടൈമിലൊക്കെ സ്പെൻഡ് ചെയ്യാം. പിന്നെ വാക്കിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ്. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാം. അപ്പോൾ എല്ലാവരും വരുമ്പോൾ മിസ്സാക്കാതെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവുക. ഇതൊക്കെ കണ്ട് ഓപ്പൺ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സാണ്. കാറ്റൊക്കെ കൊണ്ട് കാഴ്ചകളൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാം കണ്ട് ആസ്വദിച്ച് ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഈ കാണുന്നത് വാട്ടർ ഫ്രണ്ട്, ബീച്ചിൻ്റെ ഒരു സൈഡിൽ ബീച്ച് ആക്ടിവിറ്റീസും അതുപോലെ വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഫാമിലി ബീച്ചും ഉണ്ട്. ഇനി ഞാൻ മുന്നോട്ട് നടന്ന് അങ്ങനെ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഗിഫ്റ്റ് ബോക്സിലേക്കാണ്. ഗിഫ്റ്റ് ബോക്സ് ഇവിടുത്തെ മെയിൻ ഒരു ആർക്കിടെക്ചറൽ അട്രാക്ഷൻ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു വ്യൂ ഉണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട് ഖത്തറയുടെ. അപ്പോൾ എല്ലാവരും അത് കാണണം. ഈ കാണുന്നത് ഫാൽക്കൻ്റെ ഒരു സെൻ്ററാണ്. അവിടെ ഫാൽക്കൻ ക്ലിനിക്കെല്ലാം ഉണ്ട്. പിന്നെ മേലെ കാണുന്നത് ഖത്തറ ഹിൽസാണ്. അവിടെ വാട്ടർഫാൾ എല്ലാം ഉണ്ട്. അതെല്ലാം ഉള്ള അടിപൊളി വീഡിയോ ഇനിയും വരുന്നുണ്ട്. ഇത് ഗാലറീസ് എന്നുള്ള ഇവിടുത്തെ അടിപൊളി മാളാണ്. ഇതിൻ്റെയും ഇന്നർ ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.